ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വേനൽക്കാലത്ത് നമ്മൾ കോഴി വളർത്താനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ. വേനലിൽ ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് നമുക്ക് കോഴികൾക്ക്. പിന്നെ ചൂട് കാരണങ്ങൾ കുറേ കോഴി കുഞ്ഞുങ്ങൾ ചത്തു പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ കോഴികൾ മുട്ട ഉൽപ്പാദനം കൂടെ കുറയുമ്പോൾ നമുക്ക് കോഴി വളർത്തുന്നതിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും അല്ലേ. ഇപ്പം നമ്മൾ കൂടുതലായിട്ട് വേനൽക്കാലത്ത് കുറേ പേര് പറയുന്നുണ്ട് നമ്മൾ വളർത്തി കൊണ്ടുപോകുന്നവർക്ക് പോലും, നല്ല രീതിക്ക് വളർത്തി കൊണ്ടുപോകുന്നവർക്ക് പോലും വേനൽക്കാലത്ത് കുറച്ച് പിടിച്ചു നിൽക്കാനായിട്ട് പ്രയാസമാണ്. ചിലർ വേനൽക്കാലത്ത് കോഴി വളർത്തൽ തന്നെ നിർത്തുന്ന ആളുകളും കുറേ പേരുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മുട്ടയുടെ ഉൽപ്പാദനം കൂടെ കുറയുമ്പോൾ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ നമ്മുടെ മുട്ട ഉൽപ്പാദനം എന്തുകൊണ്ടാണ് കുറയുന്നതെന്നും അതിനെന്താണ് പരിഹാരം എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമ്മൾ വീട്ടിൽ ഇവിടെ ചെയ്തു കൊടുക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാണ്ട് പുറത്തുനിന്നോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള അറിവോ അങ്ങനെയൊന്നുമല്ല, നമ്മൾ ചെയ്തു കൊടുത്തിട്ട് നമുക്ക് മാറ്റമുള്ള കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് കോഴി മുട്ടയിടാത്തതിൻ്റെ കാരണം ഒന്ന്, ധാരാളമായിട്ട് കോഴികൾ നന്നായിട്ട് വെള്ളം കുടിക്കും. നമ്മൾ പൊതുവിൽ പറയാറുണ്ടല്ലോ വേനൽക്കാലത്ത് നല്ലോണം കോഴികൾക്ക് വെള്ളം വെച്ച് കൊടുക്കണം, കാരണം ചൂട് അത്രയും ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ധാരാളമായിട്ട് വെള്ളം വെച്ച് കൊടുക്കണം. വെള്ളം വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കോഴി ധാരാളം വെള്ളം കുടിക്കും, അപ്പോൾ തീറ്റ എടുക്കുന്ന അളവ് കുറയും. അപ്പോൾ തീറ്റയുടെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ട കിട്ടുന്നത് കുറയും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് മുട്ട കിട്ടുന്നത് കുറയുന്നത്, മനസ്സിലാവുന്നുണ്ട്. അപ്പം നമ്മൾ മുട്ട കിട്ടാനായിട്ട് ധാരാളം തീറ്റ കൊടുക്കണം. തീറ്റ കൊടുക്കുന്നതിൻ്റെ അനുസരിച്ചിട്ട് അതിന് വെള്ളവും കൊടുക്കണം. അപ്പോൾ ഒരുപാട് തീറ്റ എടുത്താൽ അതിന് വെള്ളം കുടിക്കാനും പറ്റില്ല. അപ്പോൾ അപ്പോഴും വേനൽക്കാലത്ത് കോഴികൾ ചത്തുപോകാറുണ്ട്. വെള്ളം ശരീരത്തിൽ ജലാംശം ഇല്ലാതാകുമ്പോൾ കോഴികൾ ചത്തുപോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങളിൽ ജലാംശം ഉള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക, ഇലകൾ കൊടുക്കുക. പിന്നെ നമ്മൾ ഒരിക്കലും വേനൽക്കാലത്ത് കൂടുതലായിട്ട് അരി ഗോതമ്പ് അതൊന്നും വേവിക്കാതെ ഒന്നും കൊടുക്കരുത്. കാരണം അരി പിന്നെയും പ്രശ്നമല്ല, ഗോതമ്പ് നമ്മൾ വെറുതെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഗോതമ്പ് അതുപോലെ ഇട്ട് കൊടുക്കാതിരിക്കുക. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മുളപ്പിച്ചിട്ട് വേനൽ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയിട്ട് മുളപ്പിച്ചിട്ട് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അത് കഞ്ഞി വെച്ചിട്ട് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ മുളപ്പിച്ചിട്ട് നമുക്ക് പുല്ല് അതിൻ്റെ പുല്ല് വരുത്തിയിട്ട് ആ പുല്ല് കൊടുക്കാം. മുളപ്പിച്ച് കൊടുക്കുന്നതിനേലും ബെസ്റ്റാണ് പുല്ല് വരുത്തിയിട്ട്. ഈ വേനൽക്കാലത്ത് ആ പുല്ല് ഗോതമ്പിൻ്റെ പുല്ല് കോഴികൾക്ക് കൊടുക്കുന്നു കേട്ടോ. അല്ലെങ്കിൽ മുളപ്പിച്ചെങ്കിലും നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും നിങ്ങൾ വേനൽക്കാലത്ത് ഗോതമ്പ് അതേപടി നിങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ അതേപോലെ അരിയും മാക്സിമം നിങ്ങൾ അതേപോലെ ഇട്ട് കൊടുക്കാതിരിക്കുക. കഞ്ഞി വെച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ച് കുതിർത്തിയിട്ടോ അങ്ങനെ കൊടുക്കുക. കുതിർത്തിയിട്ട് കൊടുക്കുക, കഞ്ഞി വെക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കുറച്ച് കുതിർത്തിയിട്ടെങ്കിലും കൊടുക്കുക. വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തിയിട്ട് ശേഷം കൊടുക്കുക. പിന്നെ നമ്മൾ ധാരാളം ഇലകൾ അരിഞ്ഞ് കൊടുക്കുക. പപ്പായയുടെ ഇലയൊക്കെ നമ്മൾ ഈ വേനൽക്കാലത്ത് നന്നായിട്ട് അരിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അസുഖങ്ങൾ വരുന്നതിന് പ്രതിരോധശക്തി വർദ്ധിക്കാനും നല്ലതാണ് പപ്പായയുടെ ഇല. അപ്പോൾ പപ്പായയുടെ ഇല നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ വാഴ, വാഴപ്പിണ്ടി ഇതൊക്കെ ഇതുപോലെ നന്നായിട്ട് കട്ട്, അതിലൊക്കെ നല്ല വെള്ളത്തിൻ്റെ അംശമുണ്ട്. നമ്മൾ വാഴപ്പിണ്ടി, വാഴയുടെ ആ പുറംഭാഗത്തുള്ള തോട് അതിലൊക്കെ നല്ല വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ നല്ല വെള്ളമുണ്ട് അതിനകത്ത്, നമുക്ക് കാണുമ്പോൾ തന്നെ അത് മുറിച്ചിടുമ്പോൾ തന്നെ അറിയാം അത് വാഴപ്പിണ്ടിയിലൊക്കെ. അപ്പോൾ വാഴപ്പിണ്ടി കൊടുക്കുക, പപ്പായയുടെ ഇല കൊടുക്കുക, പിന്നെ കൊടുക്കുന്ന തീറ്റകൾ, തീറ്റകൾ വന്നിട്ട് ജലാംശമുള്ള തീറ്റകൾ കൊടുക്കുക. നമ്മളിപ്പം കഞ്ഞി വെച്ചിട്ട് കൊടുക്കുക, അപ്പോൾ എന്തായാലും അതിനകത്ത് വെള്ളം ഉണ്ടാവും. അല്ലെങ്കിൽ ഗോതമ്പ് കുതിർത്തിയിട്ട്, അരി കുതിർത്തിയിട്ട് അല്ലെങ്കിൽ ഗോതമ്പ് പുല്ലായിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ധാരാളം വെള്ളം കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഈ വെള്ളത്തിൻ്റെ ദാഹം കൂടുതലായിട്ട് വരില്ല. അതിൻ്റെ പുറമെ നമ്മൾ ധാരാളം വെള്ളം നമ്മുടെ ഫാമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം കുറയ്ക്കാൻ പാടില്ല തീറ്റ കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ തീറ്റ തിന്നാനായിട്ട് അതിന് കൂടുതലായിട്ട് തോന്നണമെങ്കിൽ അതിനൊരു നനവുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സാധാ നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കുന്ന തീറ്റകളാണെങ്കിൽ കൂടുതൽ ഒരുപാട് വെള്ളം ഒഴിക്കാതെ ചെറുതായിട്ട് നമ്മൾ ഈ പുട്ടിനൊക്കെ മാവ് നനയ്ക്കുന്ന ആ ഭാഗത്തിൽ നമ്മുടെ തീറ്റകൾ ഒന്ന് നനച്ച് കൊടുക്കുകയാണെങ്കിലും നന്നായിരിക്കും. അപ്പോൾ അതിന് കൂടുതലായിട്ട് ആ തീറ്റ കഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ വേനൽക്കാലത്ത് തീറ്റകൾ നനച്ച് കൊടുക്കുക. പിന്നെ കുറേ പേര് തവിട് കൊടുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് തവിട്, ഗോതമ്പ് തവിട് എനിക്ക് കൊടുക്കുന്നതിന് അത്ര യോജിപ്പില്ല. നമ്മളിവിടെ കൊടുക്കുന്നത് പച്ചരിയുടെ തവിടാണ് കൊടുക്കുന്നത്. നെല്ലരച്ച് ആ തവിട് തന്നെ കൊടുക്കുന്നത് പച്ചരിയുടെ. അപ്പോൾ പച്ചരിയുടെ തവിട് നിങ്ങൾ ഒരിക്കലും ഡയറക്റ്റായിട്ട് കൊടുക്കാതിരിക്കുക. ഒന്നില്ലെങ്കിൽ തീറ്റയിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ
നമ്മളെ കണ്ണിയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ല, കണ്ണിയിൽ തീറ്റ കണ്ണിയിലും ഈ തവിട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ധാരാളം തീറ്റകൾ കോഴികൾക്ക് കൊടുക്കുക. ഒരുപാട് തീറ്റയാലും കോഴി മുട്ടയിടില്ല കേട്ടോ. അതുവെച്ചിട്ട് ഒരുപാട് തീറ്റ കൊടുക്കണ്ട, നമുക്ക് കോഴിക്ക് ആവശ്യമായിട്ടുള്ള തീറ്റകൾ കൊടുക്കുക. അപ്പോൾ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന തീറ്റകളിലും ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടായെങ്കിൽ മാത്രമാണ് കോഴി നന്നായി തീറ്റ എടുക്കുകയുള്ളൂ. പിന്നെ ധാരാളം വെള്ളം വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയുള്ള നമുക്ക് കാര്യങ്ങൾ, ചെറിയൊരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം വേനൽക്കാലത്ത് ധാരാളം വെള്ളം കുടിക്കുന്നതുകൊണ്ടാണ് കോഴി മുട്ടയിടുന്നത് കുറയുന്നത്. അപ്പം തീറ്റ എടുക്കാതെ വെള്ളം മാത്രമാണ് ഇത് കൂടുതൽ. നമ്മൾ തന്നെ വെള്ളം ധാരാളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പുറമേ ഭക്ഷണം കഴിക്കാനായിട്ട് തോന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഈ തണ്ണിമത്തനും അതുപോലെ ഞാൻ പറഞ്ഞിരുന്നു, ഭക്ഷണ വേസ്റ്റ് കൊടുക്കുന്നതിൽ പറഞ്ഞിരുന്നു, തണ്ണിമത്തൻ സോറി വേനൽക്കാലത്ത് തണ്ണിമത്തം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ തണ്ണിമത്തനും ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അവർക്ക്. അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുക. വാഴപ്പിണ്ടി ഇലകൾ കൊടുക്കുക, ഇലകളിലും ജലാംശം ഉണ്ടല്ലോ, അപ്പോൾ അത് കൊടുക്കുക. പിന്നെ തീറ്റകൾ നനച്ച് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ വേനൽക്കാലത്ത് നല്ലതുപോലെ നമ്മൾ നോർമൽ ടൈമിൽ എങ്ങനെയാണോ കോഴി മുട്ടയിടുന്നത് അതുപോലെ നമ്മൾ വേനൽക്കാലത്തും കോഴി നന്നായിട്ട് മുട്ടയിടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്രദമായ വീഡിയോ ആണ് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിലോളുന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഇനി വീഡിയോസിലും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ മാറ്റാറും മതി.